ഇടി ജൂലി നീയല്ല, നിന്റെ തന്റെ സായിപ്പെട്ടല്ല. അങ്ങനെ പറഞ്ഞാൽ എന്റെ അച്ഛടെ വരും. അതെനക്ക് അങ്ങേരിയുടെ നലമുണ്ടാക്കും, മുറിക്ക് തൂപ്പും, ഇവിടെ ഒക്കെ വൃത്തിയാടാക്കും. ഞാൻ ഇവിടെ കാണൂല, നീ ഒറ്റ അനുഭവിച്ചു. പിന്നെ എന്റെ അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞു നീ ആടി, എന്റെ തന്റെ കളവ സഹായപ്പെടല്ല. അങ്ങനെ പറഞ്ഞാ എന്റെ അച്ഛൻ കേൾക്കൂല. ഞാൻ ഇവിടെ നിറയെ പോട്ടെ, നീ അനുഭവിച്ചോ. അയ്യോ വലിയ മുതലാളി, നൂറ്റമ്പത് മുതലാളി. ആരാ മുതലാളി? എന്റെ മുതലാളി അച്ഛൻ, വലിയ മുതലാളി. എടാ ഞാൻ ചെറുമക്കളെ പറഞ്ഞു, നീ അവരുടെ ആഹാരമെല്ലാം നീ അല്ലടാ അടിച്ചു വരെ തിന്നണത്. ഇല്ല മുതലാളി. നീ ജൂലിയുടെ ആളല്ലേടാ? ഇല്ല മുതലാളി, ഞാൻ മുതലാളിയുടെ ആള്. കള്ളം പറഞ്ഞാടാ മുതലാളിയുടെ ആള്. ഇവിടെ ആളാണ്. മക്കളെ കോമാളി വിഷം കെട്ടി ജീവിക്കേണ്ട വല്ല ഗതികളൊക്കെ ഉണ്ടായിരുന്നാണ്. അച്ഛൻ പറഞ്ഞ് കേട്ട് വളർന്നേക്ക് നിലക്കിത് ഗതികേട് വരുന്നതാണ്. ഉണ്ണിയപ്പം അല്ല, എന്ന് മേടിക്കാൻ പോയതാ തോന്നുന്നുണ്ട് അല്ലേ മമ്മയുടെ? പൊടിച്ചു വേണു തള്ളോട്. മമ്മ 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 ഗ്രാമ്പല. എന്റെ ഉണ്ണിയപ്പ കൊടുത്തേ എടി, എന്റെ ഉണ്ണിയപ്പ അവിടെ നിന്ന്. പപ്പ എനിക്ക് അറിയില്ല. അച്ഛാണ് വിളി, അച്ഛാണ് വിളി. എനിക്കറിയില്ല അച്ഛാ. അറിയില്ല അച്ഛ. കയ്യും കണ്ണും കാലും കടിച്ച് മയക്കെടുത്തിട്ട് എന്റെ ഉണ്ണിയപ്പ എവിടെ പോയെന്ന് വെച്ചപ്പോ അവ കറഞ്ഞുകൂടാ.
അത് പിന്നെ പപ്പ ഇടയ്ക്ക് ഇതേപോലെ അച്ഛൻ പുറത്തു പറയടി അച്ഛൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോവാറുള്ളതാണ് എന്തിന് അത് കൂട്ടിനെ കണ്ട നാട്ടുവിശേഷം അറിയാൻ നാട്ടുവിശേഷം അറിയാൻ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുവിശേഷം അറിയാൻ അല്ല അല്ല അപ്പൂപ്പ വൈകുന്നേരം ആകുമ്പോ ഇങ്ങോട്ട് വരും രാവിലെ പോയാലും വൈകുന്നേരം വരുവളാ അവനിവിടെ മനസ്സാമാനം ഇല്ലേ ഈ മതാമ അവന് മനസ്സാമാനം കൊടുക്കണില്ലേ അവന് പറ ഉണ്ണിയപ്പ വരും എന്റെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പന്റെ ചക്കട് തക്കട് അപ്പൂപ്പന്റെ കടശി കുട്ടി ഒടുമ്പന്ത അപ്പൂപ്പ എന്തെല്ലാം കൊണ്ടുവന്ന് അറിയാവാ എല്ലാം തന്നെ കേട്ടോ അപ്പൂപ്പ ഓ അപ്പൂപ്പൻ ഇത്ര യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ ആ കാൽമുട്ടിനൊക്കെ വേദന കാണും വന്നത് മുതലേ അവന്റെ വിളി അപ്പൂപ്പ അപ്പൂപ്പ അവ എന്റേത് എന്റെ ചോരയാണ് അവൻ അപ്പൂപ്പ എല്ലാം തരാൻ കേട്ടാ എടാ കൊണ്ട് കിടത്തോടെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്ത് കുഞ്ഞിനിങ്ങടുത്തോട്ട് ഉമ്മവിക്കും അപ്പം കിടക്ക് കേട്ടാ ദേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും കഴിക്കില്ല കേട്ടോ കൈയൊന്നും കഴുകിയിട്ടുണ്ടാവൂല കുളിക്കാൻ വല്ല വെള്ളം എടുത്ത് കൊടുക്കല് കുളിച്ച് വൃത്തിയാക്കാതെ വീട്ടാണ് ഉപയോഗിക്കുന്നത് കോളാമ്പി അവിടെ വെച്ചേക്കൊക്കെ പൊതുവന്മാരിപ്പോ ഓടി വരും അപ്പൂപ്പ എന്ത് കൊണ്ടെന്ന് അറിയാവോ എന്താ അപ്പൂപ്പ ഉണ്ണിയപ്പം അറിയാം കൊറച്ചേം കഴിക്കാം കഴിക്കടാ കഴിക്കാം എന്റെ ഉണ്ണിയപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരത് ഉറപ്പായിട്ട് കഴിക്കാം കഴിക്കാം എന്റെ കുടുംബത്തിലെ ആദ്യത്തെ ഭണ്ഡരിയ മക്കളെ കഴിക്കടാ കഴിക്കാം അപ്പൂപ്പ കഴിക്കാം എന്റെ ഉണ്ണിയപ്പന്റെ കടയിൽ പുത്ര ഒരുപാട് യാത്ര ചെയ്തന്നല്ലോ അപ്പൊ റെസ്റ്റ് എടുക്കട്ടോ
അപ്പൂപ്പൻ ആരാ മോനടാ, മദാമ പറഞ്ഞ് പഠിപ്പിച്ചു കാണും. കൈ കഴുകൂല, കായ് കഴുകൂല, വൃത്തിയില്ല. കിളവന്റെ കൈ നൊണ്ട് വാങ്ങിച്ച് കഴിക്കണ്ടാണ്. എന്റെ കുഞ്ഞപ്പന്റെ മക്കളാ പോയി മദാവേ. ആണുങ്ങളായ ഒളിച്ചും പാത്തും പതിയും വരും. ഏ നേരെ പറഞ്ഞു സിയേ, എന്റെ ഉണ്ടിയപ്പന്റെ മോനാളാ, അതുകൊണ്ട് നീ കട്ട് തിന്നും. മറ്റേ വേറെ ഇനങ്ങളാ. അല്ല പൂപ്പ, അവർക്കൊക്കെ കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ചമ്മെ പേടിച്ചിട്ടാ. മക്കളെ എന്താ പൂപ്പ? അതിന്റെ അമ്മ ജോലിയില്ലേ, എന്റെ മരുമകള്, അവളെ കളിയാക്കും. ഞാൻ ഭയങ്കര അർക്കീസാണ്, പൈസ ചെലവാക്കൂല. എടാ അങ്ങനെയൊന്നുമില്ല, നമ്മളെ കുടുംബത്തിൽ ഇഷ്ടം പോലെ ഏക്കറടക്ക് നെൽകൃഷിയുണ്ട്, വയലുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്, താറാക്കൃഷിയുണ്ട്. ഈ വയലിൽ കൊയ്ത്തഴിവ് ഒരു പാട്ടുണ്ട്, അറിയില്ല. കരിക്കാടി കനിയല്ലായേ, കനിയല്ലായേ, നെൽപ്പതിരെല്ലാം കൽപ്പതിരല്ലായേ, കൽപ്പതിരല്ലായേ, കാലവെറുക്കു മുതലല്ലായേ, മുതലല്ലായേ, കിട്ടാത്തതും കൂടി പണ്ടം പലതുണ്ട്, പണ്ടം പലതുണ്ട്, പണ്ടം പലതുണ്ട്, പണ്ടം. തിന്നാൻ വല്ല കൊണ്ടുവരാൻ പറഞ്ഞാ കൊണ്ടു. അല്ല അമ്മ കഴിക്കാന്നുണ്ട്, എനിക്ക് കഴിക്കാന്നുണ്ട്. കഴിക്കാനല്ലേ വെച്ചിരിക്കുന്നത്? അതാ അപ്പൂപ്പ ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. ഈ റബ്ബർ ഷീറ്റാ. വണ്ണം കാണ്ട ഉണക്കിയ പട്ടി കാട്ട. എന്താണ് ചിക്കൻ കറി? എനിക്ക് വല്ല ചോറ തൈര ചമ്മന്തിയ കൊണ്ടുവാ, ഒരു മുളക് അടിച്ച് കഴിക്കട്ടെ. വേണ്ടാ വേണ്ടത് പല പ്രാവശ്യം പറഞ്ഞു. അവളെ കെട്ടണ്ട കെട്ടണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ തൂക്കിച്ചാവും. എന്നാ പുല്ല് കെട്ട്, കെട്ടി ഇപ്പോഴോ? ഇപ്പോഴാ ചോറ്? ചോറ് അപ്പൂപ്പന്റെ സഞ്ചിയില് കുറച്ച് താറാൻ പൊട്ടുണ്ട്, എടുത്തു വാങ്ങി. ഇതെന്തോന്ന്? ഉപ്പ്. ഉപ്പ്. ഉപ്പ് ഇങ്ങനെ വരുമോ? കൈ കഴുകിയായിരുന്നു? കയ്യിലല്ല, മനസ്സ് ശുദ്ധമായി. മനസ്സ് ശുദ്ധ നിന്റെ മനസ്സാണ് ശുദ്ധമില്ലാത്ത. അപ്പൂപ്പായി വാഴക്കാത്തയാണോ? എടുത്തല്ലോ വേണാ. ഇതാണ് അപ്പൂപ്പ,
ഇവിടെ മക്കളെ, ഇത് നിങ്ങൾക്ക് കൊണ്ടുവന്നാണ് താറാൻ വിട്ട. മക്കളെ ഒന്നുമില്ല, കണ്ട ഇങ്ങനെ ആക്കണം, ഇങ്ങനെ വലിക്കണം. ഫ്രെഡി, ഫ്രെഡിയുടെ അച്ഛൻ ഇവിടെ വന്ന് പിള്ളേർക്ക് കണ്ണിക്കണ്ടൊക്കെ കൊടുത്തോണ്ടിരിക്കുക. പോരാത്തിന് വീട് മൊത്തം തുപ്പി നാറ്റിച്ച് വൃത്തിയിടാക്കി കളഞ്ഞ വീട്. ഡേ, എന്നെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്ന അങ്ങേർക്ക് ഞാൻ അവൻ്റെ വിഷമം വാങ്ങിച്ചു കൊടുക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട, പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞിടാൻ നോക്ക് ഫ്രെഡി. വാട്സ്ആപ്പ് മെസ്സേജ്. ഫ്രെഡി, ഫ്രെഡിയുടെ അച്ഛൻ ഇവിടെ വന്ന് പിള്ളേർക്ക് കണ്ണിക്കണ്ടൊക്കെ കൊടുത്തോണ്ടിരിക്കുക. പോരാത്തിന് വീട് മൊത്തം തുപ്പി നാറ്റിച്ച് വൃത്തിയിലാക്കി കളഞ്ഞ വീട്. ഇതേ എന്റെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്ന അങ്ങേർക്ക് ഞാൻ അവൻ്റെ വിഷമം വാങ്ങിച്ചു കൊടുക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട, പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞിടാൻ നോക്ക് ഫ്രെഡി. അയ്യോ, അവള് പറഞ്ഞ പറഞ്ഞേ പാവന്റെ അച്ഛൻ. മൂപ്പിടാൻ അവിടെ നിന്ന് ഓടിക്ക എന്ത് വഴി? ഇന്ന് വിളിച്ച ശരിയാവില്ല. ഇക്ക ഫോണുണ്ടാ? ഫോൺ ഫോൺ ഇപ്പൊ തരാ. ഒരുമാതിരി കക്കൂസ്, നമുക്ക് ഇങ്ങനെ താഴെ ഇരുന്ന് സാധിക്കും. ഒരുമാതിരി കസേര പോലെ എടുത്ത് ഇട്ടിക്കല്. ഹലോ സുവേ, ഞാൻ വരുന്ന വരെ എന്റെ താറാവിനെ ഒരൊറ്റ തൊട്ടാലും സോമർ. എടാ മക്കളെ, എടാ താറാവിനെ തങ്കടാ സുഖമായി. അവിടെ ഇരുന്ന് കഥാപ്രസംഗം നടത്താൻ ഇങ്ങ് വാണ്ണാ. ഞാൻ എന്റെ ഉണ്ണിയപ്പന്റെ അടുത്ത് കൊണ്ടുടാ. മക്കളെ, എടാ നീ നോക്കിക്കോണേ, എടാ താറാവിനെ നോക്കിക്കോണേ. അയ്യോ അരിമോളെ, അരിമോളെ, എന്റെ താറാപ്പറ്റങ്ങളെ കൊല്ലാൻ വേണ്ടി ആള് വന്നു. നീ ഉണ്ണിയപ്പെടുത്ത് പറയണം അച്ഛൻ വന്നിട്ട് പോയെന്ന്. എന്റെ മക്കളുത്തും പറയണേ. എന്താച്ചാ?
പാവന്റെ അച്ഛൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് അച്ഛനെ കാണണമെന്നുള്ളപ്പോ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. അല്ലാതെ ഈ മരത ഉള്ളപ്പോ ഇവിടെ വരാൻ പറ്റൂല. അച്ഛൻ അന്ന് പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരൂരായിരുന്നു. അച്ഛൻ പോർണോട്ടം കണ്ട എന്തോ മോനെ കാണാൻ വന്നേ മറതേ.